ദൈവം സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നാം വിശുദ്ധ ഫ്രാൻസിസിന്റെ സുഹൃദ ജീവിതങ്ങളെ ധ്യാനിക്കുകയും ജീവിതബന്ധിയാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇന്ന് നമുക്ക് സ്നേഹഗായകനായ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് അല്പസമയം വിചിന്തനം ചെയ്യാം. ഇങ്ങനെയൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു ബാലന് ദൈവത്തെ കാണാൻ ആഗ്രഹം തോന്നി. അവൻ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ വിശപ്പടക്കുവാൻ ചില മധുര പലഹാരങ്ങൾ അവൻ കയ്യിൽ കരുതിയിരുന്നു. യാത്ര തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ അവൻ ഒരു പാർക്ക് കണ്ടു. അല്പം വിശ്രമിക്കാമെന്ന് കരുതി അവൻ അവിടെ കയറി. അടുത്തു കണ്ട ബെഞ്ചിലിരുന്നു. ആ ബെഞ്ചിന്റെ അരികിലിരുന്ന് ഒരു വൃദ്ധ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ കൈവശമുണ്ടായിരുന്ന പായ്ക്കറ്റ് തുറന്ന് ഒരു കഷ്ണം കേക്കെടുത്തു. അപ്പോഴാണ് അടുത്തിരുന്ന വല്യമ്മയെ ശ്രദ്ധിച്ചത്. അവൻ കേക്കിന്റെ കഷ്ണം അവർക്ക് നീട്ടി. അവർ അത് സന്തോഷപൂർവം വാങ്ങി ഭക്ഷിച്ചു. അപ്പോൾ അവരുടെ ചുക്കിച്ചുളിഞ്ഞ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് അവൻ കണ്ടു. ആ വല്യമ്മ അവനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം മറുപടി പറഞ്ഞ അവൻ സമയം പോയത് അറിഞ്ഞില്ല. അവൻ വൃദ്ധയോടെ യാത്ര പറഞ്ഞ് എഴുന്നേറ്റു. അവർ പരസ്പരം ആശ്ലേഷിച്ചു. വീട്ടിലെത്തിയ അവൻ അമ്മയോട് പറഞ്ഞു, മമ്മി, ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു. അവരുടെ പുഞ്ചിരിയോളം നല്ല പുഞ്ചിരി ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. ഈ സമയം തന്റെ വീട്ടിൽ മടങ്ങിയെത്തിയ വൃദ്ധ മകനോട് പറഞ്ഞു, ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു. പക്ഷേ ദൈവം ഇത്ര ചെറുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കഥയിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ സത്യം കണ്ടെത്തിയവനാണ് നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ്. സകലരെയും ദൈവത്തിന്റെ മകനായി മകളായി കണ്ട വലിയ ഉൾക്കാഴ്ച. വിശുദ്ധ ഫ്രാൻസിസിന്റെ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവും വിശുദ്ധവും പവിത്രവുമാണ്. ഉദിച്ചുയരുന്ന സൂര്യനും അമ്മയായ ഭൂമിയും ആളിക്കത്തുന്ന അഗ്നിയും തഴുകി തലോടുന്ന മന്ദമാരുതനും കളകളാരവം മുഴക്കുന്ന കൊച്ചരുവിയും വാനിടത്തിലെ പറവുകളും ഓടിക്കളിക്കുന്ന മത്സ്യങ്ങളും എല്ലാം പവിത്രമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സൃഷ്ടിജാലങ്ങളെ സഹോദരി സഹോദര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുമായി മൃദുല സംഭാഷണത്തിൽ ഏർപ്പെട്ടു. പക്ഷികളോട് ചേർന്ന് പാടുന്ന ഫ്രാൻസിസ് അവയെ തഴുകി തലോടുകയും തീറ്റിപ്പോറ്റുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൂരനായ ചെന്നായിയെ പോലും ഫ്രാൻസിസ് സ്നേഹിച്ച് കീഴടക്കുന്നു. സൃഷ്ടിജാലങ്ങളോടുള്ള ഈ സൗഹൃദത്തിന്റെ കാവ്യാത്മക ആവിഷ്കാരമാണ് ഫ്രാൻസിസിന്റെ വിശ്വോത്തര കൃതിയായ സൂര്യകീർത്തനം. സ്നേഹമുള്ളവരെ, സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പാടാനും പറയാനും എഴുതാനും നമുക്ക് എളുപ്പമാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിലും പ്രവൃത്തിയിലും സാഹോദര്യവും സ്നേഹവുമൊക്കെ പ്രകടമാകുന്നുണ്ടോ എന്നതാണ് ഒരു പ്രധാന കാര്യം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു കൈത്താങ്ങാകാൻ, അവരുടെ കണ്ണീരപ്പാൻ, അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങളുയർത്താൻ എനിക്കാകുന്നുണ്ടോ? മനുഷ്യരായ നാം എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് ചുറ്റുമുള്ള എല്ലാവരോടും നമുക്ക് പറയാൻ സാധിക്കണം, നിങ്ങൾ എന്റെ സഹോദരരാണെന്ന്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു.
സ്നേഹം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. സൃഷ്ടികളിലൂടെ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഒരു വാനമ്പാടിയെ പോലെ എപ്പോഴും ഹൃദയത്തിൽ ദൈവസ്തുതി ഗീതങ്ങൾ ആലപിക്കുവാൻ അസീസിയിലെ വാനമ്പാടിയായ സ്നേഹത്തിൻ്റെ അനുസര ഗായകനായ വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. Thank you.